നിപ വൈറസ് അസുഖമാണ്. പനി, ചുമ, തൊണ്ടവേദന, തലവേദന, തലകറക്കം, അപസ്മാരം, ബോധക്ഷയം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് പൊതുവെ നിപ്പയിൽ വന്ന് കാണുന്നത്. ഇതിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് വവ്വാലികളിൽ നിന്ന് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഈ പനങ്കള്, ഇതിൽ കൂടെയൊക്കെയാണ് പൊതുവെ സ്പ്രെഡായി വരുന്നത്. നിപ്പ നമുക്ക് വരാതിരിക്കാനായിട്ട് പ്രതിരോധമാണ്, കാരണം ചികിത്സ വളരെ കുറവാണ്. സപ്പോർട്ടീവ് കെയർ മാത്രമേ ചികിത്സയുള്ളൂ. പ്രതിരോധം ആണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. മാസ്ക് ധരിക്കുക, കൈകാലുകൾ വാഷ് ചെയ്യുക, ആൾക്കാരായിട്ടുള്ള കോണ്ടാക്റ്റുകൾ കുറയ്ക്കുക, സോഷ്യൽ കോണ്ടാക്റ്റ് കൂട്ടാം, പക്ഷേ ഡയറക്റ്റ് കോണ്ടാക്ട്സ് എല്ലാം തന്നെ കുറയ്ക്കുക. അതുപോലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരു നന്നായിട്ട് അതിനെക്കുറിച്ചൊന്ന് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കോവിഡിനേക്കാളും ട്രാൻസ്മിഷൻ കുറവാണെന്നുണ്ടെങ്കിലും കോവിഡ് സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിന് വളരെയധികം മോർട്ടാലിറ്റി റേറ്റ് അഥവാ മരണസാധ്യത വളരെ കൂടുതലുള്ള ഒരു അസുഖമാണ്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ കലാം. ഞാനിവിടെ ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ എടപ്പള്ളിയിൽ ENT സർജനായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു കൊറോണ വൈറസ് കഴിഞ്ഞ് ഇപ്പോൾ അടുത്തൊരു വൈറസിലേക്ക് പോവുകയാണ്, നിപ്പ വൈറസ്. അപ്പോൾ എന്താണ് ഈ വൈറസ്? നമുക്ക് ഇതിൻ്റെ ചരിത്രത്തിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ നിപ്പ എന്നുള്ളത് ഏകദേശം 1998 നമ്മുടെ ഏഷ്യയിൽ തന്നെ കുറച്ച് രാജ്യങ്ങളിൽ കണ്ടുവന്ന ഒരു വൈറസാണ്. ഇത് ഒരു നിപ്പ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് കേട്ടോ. ഈ ഗ്രാമത്തിലാണ് ആദ്യമായിട്ട് നിപ്പ വൈറസ് വന്നത്. അത് എങ്ങനെയാണ് വന്നത് എന്ന് പറഞ്ഞാൽ, പന്നി കൃഷി നടത്തുന്ന ആൾക്കാരിലാണ് കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഇത് പന്നികളിൽ എങ്ങനെ വന്നു? അത് വവ്വാലുകളിൽ നിന്നാണ് പന്നികളിൽ വന്നത്. പന്നികളിൽ നിന്ന് മനുഷ്യന്മാരിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് വന്നത് നമ്മുടെ ബംഗ്ലാദേശ്, വെസ്റ്റ് ബംഗാൾ ഭാഗത്തേക്കാണ്. അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് ഇതിൻ്റെ ഒരു എൻട്രി വരുന്നത്. അപ്പോൾ ബംഗ്ലാദേശ്, അതുപോലെ തന്നെ സിലിഗുഡി ഡിസ്ട്രിക്റ്റ്, നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ സിലിഗുഡി ഡിസ്ട്രിക്റ്റിലാണ് ഏകദേശം 2001 സമയത്ത് ഈ അസുഖം പിന്നീടൊരു ഔട്ട്ബ്രേക്ക് ആയിട്ട് വന്നത്. അതിനുശേഷം 2015 വരെയുള്ള ഡാറ്റ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 17 തവണ ഈ അസുഖം നമ്മൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ലോകത്തെ വേറെ പല ഭാഗത്ത് വെച്ച് നോക്കുന്നതിലും ചെറിയൊരു വ്യത്യാസം നമുക്ക് ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു സ്പ്രെഡിങ് പാറ്റേണിൽ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ സ്പ്രെഡിങ് പാറ്റേൺ ഇന്ത്യയിൽ വവ്വാലുകളിൽ നിന്ന് പന്നിയിലേക്കല്ല വരുന്നത്, വവ്വാലുകളിൽ നിന്ന് ഇത് പനങ്കള്ളിലേക്കും പനങ്കള്ളിൽ നിന്ന് മനുഷ്യരിലേക്കുമാണ് ആദ്യമായിട്ട് നമ്മൾ വെസ്റ്റ് ബംഗാളിൽ വെച്ചിട്ട് ഇതിനെ കണ്ടത്. അതിനുശേഷം പിന്നീട് കേരളത്തിലേക്ക് വന്നപ്പോൾ ഈ ഇതൊരു ട്രാൻസ്മിഷനിൽ പിന്നെയും ഒരു ചേഞ്ച് വന്നു. വവ്വാലുകളിൽ നിന്ന് അവർ കഴിക്കുന്ന, അവർ കൊത്തിയിടുന്ന ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങളിൽ നിന്നാണ് പിന്നീട് മനുഷ്യന്മാരിലേക്ക് ട്രാൻസ്മിഷൻ വന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചരിത്രം അറിഞ്ഞിരുന്നാൽ തന്നെയാണ് വവ്വാലുകളുടെ ഈ ഒരു അസുഖത്തിൻ്റെ സ്പ്രെഡിൽ എന്തുമാത്രം റോൾ ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. വവ്വാലുകൾ രണ്ട് തരമുണ്ട്. ഒന്ന് ഇൻസെക്ട്സ്, അതുപോലെ പ്രാണിജീവികളെ കഴിച്ച് ജീവിക്കുന്ന വവ്വാലുകളും, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ് കഴിക്കുന്ന വവ്വാലുകളുമുണ്ട്. ഇതിൻ്റെ അകത്ത് പ്രാണികളെ കഴിച്ച് ജീവിക്കുന്ന വവ്വാലുകളിൽ നിപ്പ അസുഖം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. മറിച്ച് ഈ ഫ്രൂട്ട്സ് കഴിക്കുന്ന, ദാറ്റ് ഈസ് പഴവർഗ്ഗങ്ങൾ കഴിക്കുന്ന വവ്വാലുകളിലാണ് ഈ നിപ്പ അസുഖം കാര്യമായിട്ട് കാണുന്നത്. പക്ഷേ ഈ നിപ്പ വൈറസ് അവരുടെ ശരീരത്തിൽ ഒരു അസുഖം തന്നെ ഉണ്ടാക്കുന്നില്ല. ഇത് സത്യം പറഞ്ഞാൽ ഇവരുടെ സലൈവ, എന്ന് വെച്ചാൽ ഉമിനീര്, സെക്രീഷൻസ്, മൂത്രം, അതുപോലെ തന്നെ ബാക്കിയുള്ള ബോഡി സെക്രീഷനിൽ നിന്നാണ് ഈ വൈറസ് അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവർ ഇതൊരു ഒരു ഭക്ഷിക്കുന്ന പഴവർഗ്ഗം, അതിൽ ഇവരുടെ സലൈവ എന്ന് പറഞ്ഞാൽ ഉമിനീര് വന്ന് വീഴുമ്പോൾ ആ പഴവർഗ്ഗം എടുത്ത് നമ്മൾ മനുഷ്യന്മാർ കഴിക്കുമ്പോൾ ഇത് ഈ വൈറസ് ആ ഒരു വവ്വാലിൽ നിന്ന് നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പണ്ടൊരു തെറ്റിദ്ധാരണയുണ്ട് എന്ന് പറഞ്ഞാൽ, കിളി കൊത്തിയ മാങ്ങ, കിളി കൊത്തിയ പഴമാണ് ഏറ്റവും നല്ലത്, കാരണം കിളിക്കറിയാം അതിനാണ് ഏറ്റവും വിഷം കുറവ് എന്നുള്ളൊരു ചിന്ത അത് ഇനിയെങ്കിലും മാറ്റണം. അങ്ങനെ കൊത്തിയ ഫ്രൂട്ട്സോ പഴവർഗ്ഗങ്ങളോ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പേരയ്ക്ക മരത്തിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച് കുടിക്കുന്നവർ, അതൊക്കെ ഈ ഒരു സീസണിൽ നമ്മൾ കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് മാറി നിൽക്കാൻ പറ്റുക. നിപ്പ അസുഖത്തിൻ്റെ യൂഷ്വലി നമ്മുടെ ശരീരത്തിൽ ഈ വൈറസ് കയറിക്കഴിഞ്ഞാൽ ഏകദേശം 9 ദിവസം എടുക്കും ഇതിൻ്റെ സിംപ്റ്റംസ് വന്നു തുടങ്ങാൻ. ചിലവർക്ക് 4 ദിവസം, ചിലവർക്ക് 14 ദിവസം വരെ പോകുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ആവറേജ് ആയിട്ട് 9 ദിവസം എടുക്കും ഇതിൻ്റെ സിംപ്റ്റംസ് വരുന്ന തുടങ്ങാൻ. ഇതും തന്നെ ഈ സിംപ്റ്റംസ് തന്നെ പല എപ്പിഡമിക്കും, പല ഔട്ട്ബ്രേക്സ് വരുന്നതിലും പല ടൈപ്പാണ്.
നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നത് വളരെയധികം കുറച്ച് ഫെയ്റ്റാലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് മരണ നിരക്ക് കൂടിയ ഒരു വെറൈറ്റിയാണ് ഇവിടെ വരുന്നത്. മൊത്തത്തിൽ ലോകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിപ്പ രണ്ട് ടൈപ്പ് ഓഫ് സ്ട്രെയിനുകളുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാനായിട്ട് ഒരു മലേഷ്യൻ സ്ട്രെയിനും ഒരു ഇന്ത്യൻ സ്ട്രെയിനും ഉണ്ടെന്ന് പറഞ്ഞത്. ഈ ഇന്ത്യൻ സ്ട്രെയിനാണ് കുറച്ചും കൂടിയും പവർ കൂടുതൽ. ഇന്ത്യൻ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ഏകദേശം ആ രാജ്യങ്ങളിൽ വന്ന ഒരു സ്ട്രെയിനിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ഒരു നിപ്പ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന എല്ലാ സെക്രീഷൻസിലും തന്നെ ഇതിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. മലേഷ്യൻ സ്ട്രെയിനിനേക്കാളൊക്കെ വളരെ കണ്ടൻറ്റ് കൂടിയ സെക്രീഷൻസാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. നമ്മൾ ഈ ഒരു സ്ട്രെയിനിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡേഞ്ചറസ് ലെവൽ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അപ്പോൾ ഈ ഒരു അസുഖം ഒരാളിൽ നിന്ന് വേറൊരാളിലോട്ട് എങ്ങനെ പടരും, അല്ലെങ്കിൽ ഇപ്പോൾ അസുഖം ബാധിച്ച ഒരാളുടെ വളരെ ക്ലോസ് ആയിട്ട് കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാർക്കാണ് പൊതുവേ ഡയറക്റ്റ് ട്രാൻസ്മിഷൻ വരുന്നത്. അത് നമുക്ക് ഡ്രോപ്ലെറ്റ്സിൽ കൂടെ ആവാം, അല്ലെങ്കിൽ ചുമയ്ക്കുന്നതിലേക്ക് കൂടെ ആവാം. ഇതിൽ കൂടെ എല്ലാ റെസ്പിറേറ്ററി പോലെ തന്നെ നോർമലായിട്ടുള്ളൊരു സ്പ്രെഡ് ഉണ്ടാവാം. അത് വളരെ ക്ലോസ് അസോസിയേറ്റ്സിനാണ് യൂഷ്വലി വരുന്നത്. അല്ലെങ്കിൽ ആ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ വവ്വാലുകൾ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സ് അല്ല അവരുടെ സെക്രീഷൻസ് നനഞ്ഞ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള യൂസേജ് വരുന്നത് എല്ലാ കാര്യങ്ങളിൽ നിന്ന് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഇതൊരു ഹൈ റിസ്ക് ആണ്. ഒരു ഹൈ റിസ്ക് കാരണം പേഷ്യൻസായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഇടപഴകുന്നവർക്ക് ഇതൊരു ഹൈ റിസ്ക് ട്രാൻസ്മിഷൻ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രിവെൻറ്റീവ് മെത്തേഡ്സുകളും നിങ്ങൾ ഫോളോ ചെയ്യണം. അസുഖം യൂഷ്വലി വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 9 ദിവസം, ഞാൻ പറഞ്ഞ 9 ദിവസത്തിന് ശേഷമാണ് പൊതുവെ സിംപ്റ്റംസ് വന്നു തുടങ്ങൽ. പനി, അതുപോലെ തന്നെ തൊണ്ടവേദന, ഛർദി, തലകറക്കം, തലവേദന, ഇതൊക്കെയാണ് യൂഷ്വലി നമുക്ക് എല്ലാ വൈറസ് അസുഖങ്ങളിലേക്ക് വരുന്ന പോലെ തന്നെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ സിംപ്റ്റംസ്. ഇതല്ലാതെ നമുക്ക് രണ്ട് രീതിയിൽ ഈ അസുഖം പോവാം. ഒന്ന്, നമ്മളെ തലച്ചോര ബാധിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലങ്സ് ശ്വാസകോശത്തെയും ബാധിക്കാം. ഈ രണ്ട് രീതിയിലും അസുഖങ്ങൾ പോയിട്ട് ഈ ഇത് കോംപ്ലിക്കേഷൻ ആയിട്ടാണ് ഒരാൾ മരിക്കുന്നത്. അപ്പോൾ നമ്മൾ തലച്ചോറിനാണ് ബാധിക്കുന്നതെങ്കിൽ ചെറിയ ബോധക്ഷയങ്ങൾ, അപസ്മാരം, അതുപോലെ തന്നെ സ്ഥിരതയില്ലായ്മ, ഇതൊക്കെയാണ് ഇതിൻ്റെ സിംപ്റ്റംസ് ആയിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ സിംപ്റ്റംസ് ആയിട്ടുള്ള പനി, ഛർദി, തലകറക്കം എല്ലാം അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവാം. ഇതല്ലാതെ ഇനി ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നതെങ്കിൽ ശ്വാസം മുട്ട്, അതുപോലെ തന്നെ ചുമ, ന്യൂമോണിയയുടെ പോലത്തെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ കാണാൻ പറ്റും. പക്ഷേ ഇവിടെയും രണ്ട് സ്ഥലത്തും എവിടെയാണ് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സിനെ ബാധിക്കുന്ന ടൈപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ നമ്മുടെ ബോഡിക്ക് മതിയാവാതെ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സ് ഓക്സിജനെ എത്രയും ഓക്സിജൻ കിട്ടുന്നോ അത് അത്രയും എക്സ്ചേഞ്ച് ഉള്ളിൽ നടക്കാതെ ആവാം. അതിനെയാണ് നമ്മൾ അഡൾട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം അഥവാ ARDS എന്ന് വിളിക്കുന്നത്. അതിന് നമ്മൾ പുറത്തുനിന്ന് ഓക്സിജൻ വെച്ച് കൊടുക്കുക, ഹൈ ഫ്ലോ ഓക്സിജൻ വെച്ച് കൊടുത്താൽ പോലും അതുപോലും നമ്മുടെ ബോഡിയിൽ സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് വരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ. അതുപോലെ തന്നെ തലച്ചോറ് ബാധിക്കുന്നതാണെങ്കിൽ എൻകെഫലൈറ്റിസ് എന്ന് പറഞ്ഞൊരു ഒരു സിറ്റുവേഷനിലോട്ട് എത്തുന്നതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആണ്. ഈ ഒരു സ്റ്റേജ് എത്തിയതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോകാൻ പോകുന്നത് മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ സിൻഡ്രോം അല്ലെ MODS എന്നാണ്. നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തുള്ള പല അവയവങ്ങളും അവരുടെ ഫങ്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയും അങ്ങനെയാണ് മരണം സംഭവിക്കുന്നതും പൊതുവേ നിപ്പയിൽ. എഗെയിൻ നമ്മൾ ബാക്ക് ടു ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ ഓരോ തവണ ഔട്ട്ബ്രേക്ക് കഴിയുന്തോറും ഈ നിപ്പ വൈറസിൻ്റെ ഫെയ്റ്റാലിറ്റി എന്ന് പറഞ്ഞാൽ മരണ സാധ്യത കൂടി വരികയാണ്. പണ്ട് 1998 1998 ഉണ്ടായിരുന്ന സമയത്ത് 40% ഫെയ്റ്റാലിറ്റി പറഞ്ഞ ഒരു അസുഖത്തിന് നമ്മൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 90% അടുത്ത് ഫെയ്റ്റാലിറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പേടിക്കണോ? യെസ് പേടിക്കണം. കേരളം കോവിഡിലൂടെ കടന്നു പോയതുപോലെ തന്നെ നമുക്കിതിനെ കോവിഡ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. രണ്ടും വൈറസ് അസുഖങ്ങളാണ്. കോവിഡിൻ്റെ ട്രാൻസ്മിഷൻ നിപ്പയിനേക്കാളും ഫാസ്റ്റാണ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് കോവിഡാണ് പെട്ടെന്ന് മറ്റൊരാളിലേക്ക് പോവുക. എന്നാൽ നിപ്പയുടെ ട്രാൻസ്മിഷൻ റേറ്റ് കോവിഡ് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. പക്ഷെ അതിൻ്റെ സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്ന് പറയുന്ന വാല്യൂസും തന്നെ ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിനൊരു കറക്റ്റ് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ പറയാൻ ഇതുവരെ ആയിട്ടില്ല. പക്ഷേ നമുക്ക് വേറൊരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതാണ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്. കോവിഡ് വന്നാൽ മരണ സാധ്യത അത് ഏകദേശം വേൾഡ് വൈഡ് 2% ആണ്, 2%. പക്ഷേ നിപ്പയുടെ കേസ് ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്
40% to 90% വരെയാണ് പറയുന്നത്. പല സ്റ്റഡീസിലും പല വാല്യൂസാണ് വന്നിരിക്കുന്നത്, അത് 40% to 90% വരെ. നമ്മൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ നിപ്പ വന്നപ്പോൾ അതിൻ്റെ കേസ് ഫെറ്റാലിറ്റി റേറ്റ് ഏകദേശം 88% അപ്പോൾ അതുകൊണ്ട് ഈ അസുഖം വരാതെ നോക്കാൻ എളുപ്പമാണ്, വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട് ഇത് ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്? ഇതൊരു വൈറസ് അസുഖമാണ്, ഇതിന് ഇതുവരെ വാക്സിൻസ് കണ്ടെത്തിയിട്ടില്ല. കാരണം അതിൻ്റേതായ മ്യൂട്ടേഷൻസ് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഈ സ്ട്രെയിൻസിൽ സംഭവിക്കുന്നതുകൊണ്ട് നമുക്ക് ഫിക്സഡ് ആയിട്ടൊരു ഒരു വാക്സിൻ അതിന് ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ട്. രണ്ട്, ഇതിന് ആക്ട് ചെയ്യുന്ന മെഡിസിൻസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കുറേ അധികം മോണോക്ലോണൽ ആൻറ്റിബോഡീസ് അതുപോലെ തന്നെ ആൻറ്റിവൈറസ് മെഡിസിൻസിൻ്റെ എല്ലാം റിസർച്ച് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഇതുവരെ ഇറങ്ങാത്തത് കൊണ്ടാണ് ഇതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തത്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുക? ഇതിന് നമ്മൾ സപ്പോർട്ടീവ് ഇൻറ്റൻസീവ് കെയർ ആണ് കൊടുക്കുന്നത്. നമ്മൾ ശരീരത്തിന് വേണ്ടതെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതൊരു ഇൻറ്റൻസീവ് ആൻഡ് ഐസൊലേറ്റഡ് കെയർ, ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ വേറെ രോഗികളായിട്ട് കോണ്ടാക്ട് ഇല്ലായ്മ വെക്കുക. അങ്ങനെ തന്നെയാണ് നമുക്ക് ഈ അസുഖത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്കിതിനെ എങ്ങനെ വരാതിരിക്കാൻ നോക്കാം എന്നുള്ളതാണ്. നമ്മൾ മലയാളികൾക്ക് പറഞ്ഞുതരേണ്ട ആവശ്യമില്ല, നമ്മൾ രണ്ട് കോവിഡ് കൂടെ കഴിഞ്ഞു പോയതാണ്. നിങ്ങൾ മാസ്ക് ഉപയോഗിക്കുക. മാസ്ക് ഇപ്പോൾ തന്നെ പലതരം മാസ്ക് ഉണ്ട്. ഏറ്റവും നല്ലതായിട്ട് പറയാനുള്ളത് N95 മാസ്ക് ആണ്. N95 മാസ്ക് ഇന്നിപ്പോൾ പല സ്ഥലത്തും കിട്ടും. അത് പറ്റിയില്ലെങ്കിൽ സർജിക്കൽ മാസ്ക് ഉപയോഗിക്കുക. ക്ലോത്ത് മാസ്ക് അത്രയും ഇഫക്റ്റീവ് അല്ല എങ്കിൽ പോലും മാസ്കുകൾ ഇല്ലാത്തതിനേക്കാൾ നല്ലത് ഒരു ക്ലോത്ത് മാസ്ക് ഉപയോഗിക്കാവുന്നതാണ്. ക്ലോത്ത് മാസ്ക് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി വാഷ് ചെയ്യാനും നമ്മൾ മറക്കരുത്. പിന്നെ കോണ്ടാക്ട്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഒരാളായിട്ട് വേറൊരാളായിട്ട് കോണ്ടാക്ട് വരുന്ന എല്ലാവിധ ആക്ടിവിറ്റീസും കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ നിപ്പ റിപ്പോർട്ട് ചെയ്തേക്കുന്ന സ്ഥലങ്ങളിലുള്ളവർ അവർ എന്തായാലും കുറച്ച് വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കേണ്ടി വരും കുറച്ച് കാലം. കാരണം ആ ഒരു സ്പ്രെഡ് കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്പ്രെഡ് കണ്ടെയ്ൻ ചെയ്യാൻ കൊറോണയെ സംബന്ധിച്ച് നിപ്പയ്ക്ക് എളുപ്പമാണ്, പക്ഷെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നിപ്പനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മളെപ്പോഴും ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, ഗവൺമെൻറ് പറയുന്ന എല്ലാ സ്ട്രാറ്റജീസും അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്ത് വെച്ച് നോക്കുമ്പോഴും കേരളത്തിൻ്റെ ഹെൽത്ത് മോഡലാണ് നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളോടും കേരളത്തിനെ ഫോളോ ചെയ്യാനാണ് പറയുന്നത്. അത്രയും നല്ല പോളിസീസ് ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ. അപ്പോൾ ആ ഒരു പോളിസി മാത്രം ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖത്തിന് ഇവിടെ വെച്ച് തന്നെ തടഞ്ഞു നിർത്താവുന്നതാണ്. താങ്ക് യു.